ശരി, പറകി വെക്കാൻ പോകണോ? 95 വയസ്സുള്ള റപ്പൂപ്പനാണ്. ഈ പ്രായത്തിലും ആള് ജോലി ചെയ്താണ് ജീവിക്കുന്നത്. ശരിക്കും നമ്മളിപ്പോ ഉള്ളത് പാലോടാണ്. പാലോട് തിരുവനന്തപുരം ഹൈവേയിലാണ് നമ്മളിപ്പോ ഉള്ളത്. ഇതാണ് അഗർബത്തി അപ്പൂപ്പൻ. വളരെ പ്രശസ്തനായ 83 വയസ്സ് പ്രായമുള്ള അപ്പൂപ്പനാണ്. അപ്പൊ പ്രധാനമായിട്ടും വിളിക്കുന്നത് അഗർബത്തികളാണ്. അപ്പൂപ്പന് ചെവി പ്രശ്നമുണ്ട്, ഒന്നും കേൾക്കാൻ പറ്റത്തില്ല, സംസാരം പോകുന്നില്ല. അറൗണ്ട് ഒരു 80 വയസ്സിന് മേലെ അപ്പൂപ്പന് പ്രായം ഉണ്ടാവും. പക്ഷെ ആളിപ്പോഴും എന്താണ് കച്ചവടം നടത്തിയാണ് ജീവിക്കുന്നത്. അപ്പൊ കേൾക്കാവോ? കേൾക്കാമോ? ഒരു പകൽ കേൾക്കാം, അത്രേ ഉള്ളൂ. ഒക്കൂല, എത്ര വർഷമായി ഇപ്പൊ കട തുടങ്ങിയിട്ട്? മൊത്തം എത്ര വർഷമായി തുടങ്ങിയിട്ട്? മൊത്തം എത്ര കൊല്ലമായി കച്ചവടം തുടങ്ങിയിട്ട്? മൊത്തം രണ്ട് മൂന്ന് കൊല്ലമാവും അവിടെ ഇരുന്നിട്ടും. എത്ര വയസ്സുണ്ട് അപ്പൂപ്പനിപ്പോ? എത്ര വയസ്സുണ്ട്? 95 വയസ്സ്. 95 വയസ്സ് ഉണ്ട്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ? വീട്ടിലാരും വേറെ ആരും ഇല്ല. ഇത് കച്ചവടമൊക്കെ നടക്കാറുണ്ടോ? കച്ചവടമൊക്കെ നടക്കാറുണ്ടോ? കച്ചവടം ഇല്ല. പെൻഷൻ എഴുതി കൊടുത്തിട്ട് അതും കിട്ടിയില്ല. അപ്പൊ പെൻഷൻ ഇല്ലേ? മണി 2:30 അപ്പൊ പറക്കി വെക്കോ? 2:30 അപ്പൊ കട അടക്കോ? ഇല്ല, ഞാൻ 4 മണിക്ക് അടയ്ക്കോളൂ. മഴ ഇല്ലെങ്കിൽ 4 മണിക്ക് അടയ്ക്കും. അപ്പൊ വയ്യാത്തോണ്ട് വെയിലൊക്കെ കൊണ്ടുകൊണ്ട് പൈസയും വരണില്ല. അങ്ങനെ നേരത്തെ പോവാന്ന് വിചാരിച്ചു. രാവിലെ എപ്പോഴാ വരിക? രാവിലെ എപ്പോഴാണ് പറഞ്ഞത്? രാവിലെ എപ്പോഴാ കട തുറക്കുന്നത്? രാവിലെ. എത്ര മണിയാകും വരും? എത്ര മണിക്ക് വരും ഇവിടെ? 8 മണിക്ക് ഇവിടെ വരും. 8 മണിക്ക് മുമ്പേ വരും. 8 മണി തൊട്ട് 4 മണി ഇവിടെ ഉണ്ടാവും. അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് അവിടെ നടക്കും. നടക്കും. ഈ പ്രായത്തിൽ നടക്കും, പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല. അപ്പൊ ഒരു ദിവസം എത്ര രൂപയുടെ കച്ചവടം നടക്കും ഇവിടെ? ഒരു ദിവസം എത്ര രൂപയുടെ കച്ചവടം നടക്കും ഇവിടെ? അല്ല, ഒരു ദിവസം എത്ര രൂപയുടെ കച്ചവടം നടക്കും? കച്ചവടം ഒരു ദിവസം എത്ര രൂപക്ക് കിട്ടും? എത്ര രൂപ കിട്ടും ഒരു ദിവസം? അതല്ല, ഒരു ദിവസം എത്ര രൂപ കിട്ടും? എത്ര രൂപ കിട്ടും? നടക്കും. ഒന്നും കിട്ടത്തില്ല. പിന്നെ വീട് എവിടെയാണ്? വീട് എവിടെയാണ്? ശിവൻകോവിലടുത്ത്. ഇവിടെ ശിവൻകോവിലടുത്ത്. ഓ, ഭരതന്നൂര് പോണം. ഓ, അത് ശരി. അത്രയും നേരം അങ്ങനെ നടന്നു പോയത് വണ്ടിക്ക് പോവും? നടന്നാണോ വണ്ടിക്കാണോ പോണത്? ചിലപ്പോ വണ്ടിയിലും പോകും, ചിലപ്പോ നടന്നും പോവും. നടന്നും പോവും. നേരെ ഇറങ്ങിയ നേരെ വീടിന്റെ അടുത്ത് വേഷം കണ്ട് അടുപ്പോ കയറും. പലതന്നെ മഴയൊന്നും ഇല്ല, തടം വഴിക്ക് നടന്ന നേരെ വേഷം കണ്ട് വീട്. ആ, പോവാൻ വരെയും ചെയ്യുന്നത്? അങ്ങനെയാണ് പോവാൻ വരെയും ചെയ്യുന്നത്. ഇതിന്നാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നല്ലേ. അഗർബത്തിയൊക്കെ ഇതൊക്കെ എവിടുന്നാ വാങ്ങിക്കുന്നത്? ഇതൊക്കെ എവിടുന്നാ വാങ്ങിക്കുന്നത്? ഇതൊക്കെ എവിടുന്നാണ് വാങ്ങിക്കുന്നത്? ഇത് പലയിടത്തുനിന്നും മേടിക്കും. കല്ലറയിന്ന് വാങ്ങോട്ടെന്ന് പാലോട്ടിന്ന് പലയിടത്തുനിന്നും മേടിക്കും. പാലോട്ടൊക്കെ വില കൂടുതലും കൂടുതലാണ്. പിന്നെ കല്ലറയും പാങ്ങോട്ടൊക്കെ അവര് നമുക്ക് സാധാരണ 50 രൂപ കിട്ടത്തക്ക രീതിയിൽ തരും. ഉച്ചക്ക് ആഹാരമൊക്കെ ഇടുന്ന ഫുഡൊക്കെ ഇടുന്ന ആഹാരമൊക്കെ ഇടുന്ന ആരെങ്കിലുമൊക്കെ രാത്രി പോയി ദോശ രണ്ട് ചായ. ഉച്ചക്ക് ദോശ രണ്ട് ചായ അത് മതി. നീ വീട്ടിൽ പോകുമ്പോ സുഖമായിട്ട് കഴിക്കാൻ കുഴപ്പമില്ല. പലതന്നൂർ പോയി ഇറങ്ങിയിട്ടങ്ങ് പോകും. നേരെയാണ് അങ്ങ് പോകും. അത് ശരി. അപ്പൊ ഈ പ്രായത്തിലും
ജോലി ചെയ്ത് ജീവിക്കുന്ന അപ്പൂപ്പൻ പലർക്കും ഒരു മാതൃകയാണ്. ഈ പ്രായത്തിൽ ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുന്ന അപ്പൂപ്പൻ പലർക്കും മാതൃകയാണ്. മാതൃക തന്നെ. അപ്പൊ സന്തോഷമായിട്ടിരിക്കൂ. സന്തോഷം കണ്ടേലും പരിചയപ്പെടലും ഒക്കെ. ഓക്കെ, ശരി, പറകി വെക്കാൻ പോകണോ? 95 വയസ്സുള്ള അപ്പൂപ്പനാണ്. ഈ പ്രായത്തിലും ആള് ജോലി ഇതാണ് ജീവിക്കുന്നത്. ശരിക്കും അപ്പൊ എന്താ പറയാ, പലർക്കും മാതൃകയാണ് അപ്പൂപ്പന്. ഇനിയും ഒരുപാട് നാളിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ.